Hi dears, welcome to my channel. Now, we are going to do acrylic painting in the bottle. We are going to do a bottle paint in the bottle. We are going to do acrylic painting in the bottle. We are going to do a base coat of white color. We are going to do a white color base. We are going to do a normal wall paint. If you have a painting, you can use a painting in the outline. Paint matre use editte idu bolte en work cheyyunna oru vaadu peru choikkumbo enikku bayangara endanu oru adoru challenging aayittulla oru feel vararundu kaaranam clay okke use edale etra nammle korchu athrayum namukku finishing kittittillengil koodiyum clay vechi cheyyumbo namukku adu korchu project cheythu nikkuna reethilulla work aayathukondu enne namukku nalloru നമുക്ക് അത്രയും ഇത് കൊടുക്കേണ്ടി വരില്ല എന്നാൽ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും പക്ഷേ പെയിൻറ്റിങ് മാത്രമാകുമ്പോൾ
ഒരുപാട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ നോക്കണം, അതിൻ്റെ ഡീറ്റെയിലിങ്ങും ഫിനിഷിങ്ങും ഒക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു കാര്യം കൂടി നമുക്ക് ഈ ഒരു പെയിൻറ് മാത്രം യൂസ് ചെയ്തിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കളർ കോമ്പിനേഷൻ നോക്കുക, സിമ്പിളായിട്ടുള്ള ഇമേജസ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതൊക്കെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇമേജാണ്. അപ്പോൾ ഈ ഒരു വർക്കൊക്കെ ട്രൈ ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ID sooryamanu402 അയച്ചു തരേണ്ടത്. അങ്ങനെ അയച്ചു തരുന്നവരുടെ എല്ലാവരുടെയും ഫോട്ടോ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ആഡ് ചെയ്തിട്ട് ട്രൈഡ് പിക്സ് എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. എന്നാൽ ഇതുപോലെ നമ്മൾ അതിന് ചുറ്റും കുറച്ച് ബ്രൗൺ കളറും കൂടി വെച്ചിട്ട് ഇതുപോലെ അത്ര ഫിനിഷിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഡീറ്റെയിലിംഗ് കൊടുക്കാം. എന്താ ഇതുപോലെ ഒരു കല്ലിൻ്റെ ലുക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളി ലുക്ക് തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കല്ലിൻ്റെ ഒക്കെ ആ ഒരു എഡ്ജസ് ഭയങ്കര ഷാർപ്പായിട്ടിരിക്കുമ്പോൾ കുറച്ചൊരു ഒരു അഭംഗി ഫീൽ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് കർവാക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൂടി അട്രാക്റ്റീവ് ആക്കി തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ എന്താ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു റൂമിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറയണേ. ഇനി നമുക്ക് കഥകിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്തു തുടങ്ങാം. അപ്പം ബേസ് കോട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡ്രൈ ആയിട്ട് വേണം നമ്മൾ ഓരോ ഡീറ്റെയിലിംഗ് കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ. അല്ലെങ്കിൽ എല്ലാ കളേഴ്സും മിക്സായി പോയിട്ട് അത്രയും ഫിനിഷിങ് കിട്ടാതിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ കോട്ടും അടിച്ചു കൊടുത്തിട്ട് പിന്നെ ആ ഒരു ഭാഗം പിന്നെ വേറൊന്നും ചെയ്യാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അത് ഉണങ്ങിയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫിനിഷിങ് കിട്ടും. അപ്പോൾ എന്താ ഇതുപോലെ വൈറ്റ് വെച്ചിട്ട് നമ്മളൊരു ബേസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഡാർക്ക് പോർഷനൊക്കെ ബ്ലൂ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജനലിന് വരുന്ന കുറച്ച് വരയും കുത്തും കോമയൊക്കെ ഇതാ ഇതുപോലെ ഡാർക്ക് ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ലുക്ക് തന്നെ വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇപ്പുറത്തെ കഥകിനും അത് തന്നെ ചെയ്ത് കൊടുക്കാം. ആ ഒരു സൈഡിൽ നമ്മൾ ആ ഒരു പലക പോലത്തെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈറ്റ് വെച്ചിട്ടുള്ള പോർഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്ലൂവിൻ്റെ കൂടെ കുറച്ചധികം വൈറ്റ് ആഡ് ചെയ്തിട്ടാണ് ഈ ലൈറ്റ് വൈറ്റ് പോലത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാ ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെയും ഡീറ്റെയിലിംഗ് ആയിട്ട് വരുന്ന പോർഷനിൽ ഡാർക്ക് ബ്ലൂ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ ആ ഒരു കഥകിനൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു പലകേൻ്റെ ലുക്കും വന്നിട്ടുണ്ട്. ഹൈലൈറ്റിംഗ് ഭാഗങ്ങളൊക്കെ വൈറ്റും വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ചുറ്റും പൂവും കുറേ വള്ളിയൊക്കെ പോയ രീതിയിലൊരു ലുക്ക് കൊടുത്തിട്ടുണ്ട്. സത്യം പറയാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടോ, അതാണ് കാണിക്കാത്തത്. ഇതാ ഇതുപോലെ ജസ്റ്റ് കുറേ വള്ളി പോയ പോലത്തെ ലുക്ക് കൊടുത്തു. അതിനുശേഷം കുറേ ഫ്ലവർ വരച്ചു കൊടുത്തതിന് ശേഷം അതിലൊക്കെ ബ്ലാക്ക് ഡോട്ട് വെച്ചിട്ട് അതിൻ്റെ മിഡിൽ പോർഷനും കവർ ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പം തീർന്നിട്ടില്ല, ഇത് നമ്മൾ ലൈറ്റും കൂടി വെച്ചിരുന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്നറിയാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നിരിക്കുന്നു. പേഴ്സണലി ചെയ്ത് വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സീ യു.